മഞ്ഞ 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 ബൾബുകൾ എന്നെ നോക്കണി എന്നെ നോക്കണി ബബുട്ട്. ഏതോ ഒരു ബാബു ഇപ്പൊ വലിയ പ്രശ്നത്തില, ഏതോ ഒരു പെൺകുട്ടി. ഇങ്ങനത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പറയാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പലരും ബാബുട്ടന്റെ സൈഡിൽ നിൽക്കുന്നു. ആ കൊച്ചിന്റെ പേര് എനിക്കറിയില്ല, ഏതൊരു പെൺകുച്ചി. ആ ബാബു, ബാബു പെൺകുട്ടി, പെൺകുട്ടി ബാബു. അപ്പോൾ എല്ലാം നമ്മുടെ മുന്നിലൊക്കെ ഒന്ന് കണിച്ചു കൊടുക്കൂ. അപ്പൊ ഈ സീനാ, മനസ്സിലായില്ലേ? എല്ലാം ഞാൻ നിങ്ങളെ കേട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അടുത്തോട്ട് ഒരു ചെറിയ പെൺകുട്ടി മുതലക്കുളാക്കി ഒന്ന് കേണിച്ചു തരാൻ ചേട്ടാന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യാളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പറഞ്ഞേ കുട്ടി പറയുന്നത്, ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് മുതലക്കുളത്തേക്ക് പോകാം. മുതലകളെ കണ്ട പേടിക്കാം. അപ്പൊ അവിടെ ചെല്ലുമ്പോ പുള്ളി മുതലക്ക് തീറ്റ കൊടുക്കുന്ന സീനുണ്ട്. തെറ്റാണേ, അവക്കും കൊടുക്കട എന്നല്ലേ. ആണേ പുള്ളിങ്ങനെ പേടിച്ചു വെച്ച്, പക്ഷെ എന്താ അങ്ങനെ ഇത്ര അങ്ങനെ ഒന്നും പറ്റത്തില്ല, അങ്ങനെ പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്, തീറ്റ കൊടുക്കുമല്ലേ, അല്ലെ കുറച്ച് കോഴി അറിഞ്ഞു കൂടെ, കുറച്ചുകൂടെ ഇറച്ചിയും കൂടെ ഇട്ടാ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയുള്ള എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ സിനിമാ ഫീൽഡ്, കാസ്റ്റിംഗ് കോച്ച്, സ്ത്രീ പീഡനം, പിന്നെ കൺസെന്റ് എന്തൊക്കെയാ പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് തിന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. നാർക്കോട്ടിക്സ് ദത്തുഭാവ്. അപ്പോ ഇതിന്റെ സംഭവം എന്നാൽ ഈ ബിസിനസ് മൊത്തത്തിൽ ഒരു ഡർട്ടി ബിസിനസ്സാണ്. അപ്പോ അങ്ങനെ ചെയ്യുന്നവർ കേട്ടോ, എല്ലാവരും അങ്ങനെ കേരളത്തില്ല, ചിലടത്ത് അങ്ങനെ ഡർട്ടി ബിസിനസ് നടക്കും, ചിലടത്തായിരിക്കത്തില്ല. ഇപ്പോൾ എത്ര നടക്കും നമുക്ക് അറിയത്തില്ല. ഒരുപാട് പേര് ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി നടന്നായിട്ട് തോന്നും. ഇനി മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പറയാം, വേറെ പറയും ചിലർ. അപ്പൊ അങ്ങനെ പല എല്ലാ മേഖലകളിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മലയാളികളുടെ ഫ്രസ്ട്രേഷൻ കാരണം സംഭവിച്ചു പോകുന്ന ചെറിയൊരു എന്താ പറയുക, കായിക അഭ്യാസമാണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നു, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഒരു മറ്റേ പ്രൊജക്ട് റിപ്പോർട്ട് ടെസ്റ്റ് ലാബ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവം തൊട്ട് ചില പെൺകുട്ടികൾ, പെൺപിള്ളേരെല്ലാവരോടും അങ്ങനെ ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ കൊച്ചിനെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നല്ലപോലെ പഠിക്കുന്ന കൊച്ചായിരിക്കും, ചിലപ്പോൾ നല്ല കഴിവുള്ളവച്ചായിരിക്കും, നല്ലോണം പാടാം, അല്ലെങ്കിൽ നല്ലോണം അഭിനയിക്കാൻ അറിയാൻ നേരത്തെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അത് പല മേഖലയിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ ഇരിപ്പുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതായത് എങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ താല്പര്യം അങ്ങനെയാണോ, അങ്ങനെ ബാബു എങ്ങനത്തെ ടൈപ്പാണെന്ന് എനിക്കറിയത്തില്ല. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ. മനസ്സിലായോ? പല പരിപാടി അറിയാവുന്നവർ അവിടെയൊക്കെ ഉള്ളപ്പോ ഇതിനകത്ത് അങ്ങനെ കയറിപ്പറ്റാൻ സാധ്യത ഇല്ലാത്ത ഒരാളാണ് എന്ന് സ്വയം അറിയാവുന്ന ഒരാള് കൈക്കൂലി കൊടുത്ത് കയറാൻ ശ്രമിക്കും. അയാൾക്ക് കൈക്കൂലി കൊടുക്കാൻ പണമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ ഒക്കെ കാണും. കൈക്കൂലി കൊടുക്കുന്നത് കുറ്റാർഹമാണ്. അപ്പോ നമുക്ക് കൊടുക്കാനുള്ളത് പ്രോപ്പർട്ടി ചിലപ്പോൾ ചെറിയൊരു സ്ഥലമായിരിക്കും, ഏതെങ്കിലും ഒരു സ്ഥലം, ഇഷ്ടമുള്ള സ്ഥലം പറയും പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോംപ്രമൈസുകൾ ചെയ്യുക, ഈ രീതിക്ക് ഒരാളെ ബ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഓക്കെ ആ സ്ഥാപനം അങ്ങനെയാണെന്ന് വരുന്നത് അതിനകത്ത് കയറി പറ്റുമ്പോൾ അറിയാം. ചെല്ലുമ്പോഴേ ചിലപ്പോൾ ചിലരൊക്കെ പറയാം, ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ അതിവിടെ എങ്ങനെയൊക്കെയാ, ഇതൊക്കെ അറിയാമല്ലോ അല്ലേ, അങ്ങനെ ഒന്നും അന്വേഷണമില്ല, ഒരു ധാരണയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അവിടെ പാവം കുട്ടി കൊച്ചാന്നൊക്കെയാ പറയുന്നത്. ആ കൊച്ചു പോയി, അല്ലെ ആരുമായിക്കോട്ടെ, ഏതൊരു പെങ്കൊച്ചാണേലും ഇങ്ങനെ കാര്യം നടത്തുന്നു, മിടുക്കിയാണ്. പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും കാണുമ്പോൾ വാ എങ്ങനെ കുട്ടി, ഓ ഭയങ്കരം തന്നെ, ഇവിടെ ഇത്രയും പേര് ശ്രമിച്ചിട്ട് കിട്ടാത്തത് കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ചിലർക്ക് ഈ രീതിക്ക് കിട്ടും. അല്ലാത്ത ഒരു സാധ്യതയും നമുക്ക് അവിടെ ആ കൊച്ചിനെ ഏതൊരു പെങ്കൊച്ചാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഓരോരുത്തർ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചെല്ലുമ്പോൾ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുക, എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റും, എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല, സമ്മതിക്കാൻ പറ്റുന്ന ഒരു കഴിവാണോ കുറവാണോ എന്നുള്ളതല്ല വിഷയം. അതങ്ങനെ ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കും, പല രീതിയിൽ വിട്ടുവീഴ്ചകൾ കൂടുതൽ ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ. അങ്ങനെയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ഈ കുട്ടി അങ്ങനെയാണോ, ആ കുട്ടൻ അങ്ങനെയാണോ, കുട്ട സ്വന്തമായി കുട്ട തൂക്ക് കട്ട കൂലിപ്പണി രാജൻ, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബ്രൈബ് ചെയ്തു കയറിയതാണ്. എങ്ങനെ കയറിയാലും എന്താ, നമുക്ക് എൻ്റെ അത്രേ പണമില്ലാത്തവൻ പിണമാണല്ലോ. മറ്റേ ബാബു ബാബു ഭൂമിയുടെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണ്. അപ്പോ ബാബു അങ്ങനെ ഒരു കട നടത്തുന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വാധീനം ഉപയോഗിച്ച് ചിലരും പല സ്വാധീനത്തിൽ പലരും പല ആയിപ്പോവും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നുള്ള കാര്യം ഇവിടെ കിടക്കുന്ന വെച്ചാല്, ഒരു കൊച്ചാണല്ലേ അതിന് പ്രായത്തിന്റെ കാര്യം എന്ത് രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചാലും കുട്ടിക്ക് ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം എങ്ങനെ ചെയ്യണം. മനസ്സിലായില്ലേ, ഈ പ്രശ്നം ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത, പലരുടെയും അപ്രിസിയേഷൻ ഒക്കെ മേടിച്ച, അത് കഴിഞ്ഞ് എങ്ങനെയോ എന്തെങ്കിലും കാരണവശാൽ എന്തോ മാറ്റം ഉണ്ടായ ഒരു സമയത്ത് ഇപ്പോൾ ആ പുള്ളിക്കാരൻ അവരെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു പ്രശ്നമാകുന്നത് അത്ര നല്ല പരിപാടിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിന് ഇതിന് മുമ്പ് പരിഹരിക്കണ്ടേ?
അതറിയത്തില്ല, അത് മാത്രമേ എനിക്കറിയത്തില്ല. എങ്ങോട്ടേലും പോകുമ്പോൾ കണ്ണുമുട്ടി അങ്ങനെ ഇറങ്ങി പോകും ആരെങ്കിലും, അവരന്വേഷിക്കും, എല്ലാവർക്കും ഒരു അന്വേഷണം ഉണ്ടാവും. പിന്നെ പോട്ടെ, അന്വേഷിക്കുന്നില്ല, ഒന്ന് ചെന്നു അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു, അപ്പൊ എല്ലാവരും മനസ്സിലാക്കി, കൂടുള്ള ഒരു നാട്ടുകാരൊക്കെ അറിഞ്ഞു ഇന്നെ ഇന്നൊരാളിലൂടെ ഇങ്ങനെ കേരള വർക്കാണ്, അയാളെ പറ്റി ഇങ്ങനെയൊക്കെ എനിക്ക് അഭിപ്രായമുള്ളതാണ്. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് കാണും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്. നല്ല പറയുന്ന പൊതുവെ ശീലമില്ലാത്ത നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പാരദൂഷണങ്ങളും പറഞ്ഞാണ്, മനസ്സിലായോ? അപ്പോഴും കോഷ്യസ് അല്ല, ഏ അതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്, നമ്മളെങ്ങനെയാണ് കയറിയത്? ഈ കണ്ട മനുഷ്യന് നിങ്ങൾ നിങ്ങൾ എന്ത് ഇമ്പ്രഷൻ ഉണ്ടാക്കിയത്? നിങ്ങൾ കൈക്കൂലി കൊടുത്ത് ജോലി നേടാൻ ശ്രമിച്ച ഒരാളെയാണ് നമ്മളീ പറയുന്ന മിന്നെ 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 ബാബോട്ടൻ, മനസ്സിലായോ? നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. അയാൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്, ഒരു മെറ്റീരിയൽ, എന്തോ ഒരു മെറ്റീരിയൽ, സം കൈൻഡ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഹി യൂസസ് ഗെയിൻ ആൻഡ് ഗെയിൻ ആൻഡ് ഗെയിൻ ആൻഡ് ഗെയിൻ ദെൻ എന്നൊക്കെ പറയുന്ന പോലെ ദേർ ആർ മെനി മെനി സിമെന്റ് ഫാക്ടറീസ് ദേർ. അപ്പോൾ അയാൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അയാൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കിപ്പോ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് കണ്ടം കണ്ടമല്ല ഒരു പറമ്പ് കൊടുക്കുക, അയാൾ അവിടെ കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കണ്ടം ഇങ്ങനെ ആ വിളവെടുക്കുന്ന നേരത്തെ പുള്ളിക്ക് ചുമ്മാ നേരത്തെ വിളവെടുക്കാൻ ഇറങ്ങി, എന്തൊക്കെയോ കാണിച്ച് കുറച്ച് നഷ്ടം ഉണ്ടായിരുന്നു കൂട്ടുക. അങ്ങനെ ആ ഭൂമിക്ക് ഈ മറ്റേ അത്യാവശ്യം ഉറപ്പുള്ളൊരു മണ്ണായിരുന്നു, പിന്നെ അതങ്ങ് ചെളിക്കുണ്ടായി പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. നമ്മൾ ബ്രൈബ് ചെയ്യാൻ കൊടുത്ത് ബ്രൈബ് ചെയ്താണല്ലോ ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂവും അതിനോടുള്ളൊരു സമീപനവും അവരോടുള്ള ഒരു മൊത്തത്തിലുള്ള ഇടപാടും എല്ലാത്തിലും അത് കാണും. അവർക്ക് മാത്രമല്ല ഉണ്ടാകുന്നത്, ചുറ്റുപാട് നിൽക്കുന്ന പലർക്കും ഇതറിഞ്ഞ് അറിയുകയും ചെയ്യാം. ഈ സ്ഥിരമായിട്ട് ഈ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും കാണുന്നത്. അപ്പൊ ഈ ക്രൈമില് സത്യമായി ഈ ബിസിനസ് അങ്ങ് ചെയ്യാൻ പാടുള്ളതല്ല, അതിനകത്ത് അയാളും ചെയ്യുന്ന തെറ്റാണ് ഇവര് ചെയ്യുന്നതും തെറ്റാണ് അല്ലെ? ഇങ്ങനെയൊരു രീതിക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരേണ്ടതെന്ന് ഒരാൾ പറയുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ ഇല്ലെങ്കിൽ നടക്കാതെ വരിക എന്ന് പറയുന്നത് അയാൾ ആ ഭാഗത്തൊരു തെറ്റുണ്ട്. എവിടെയാണെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് കേട്ടോ, പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം എന്തുകൊണ്ടാണ് അത്ര മോശമാകുന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ഇയാൾ ഒരാളാണ് എന്റെ എല്ലാം, മറ്റേ അവൻ തേണ്ട കഞ്ചാവ് ഒരു കേസിൽ ഒരു കൊച്ചു ചെറുക്കനെ പിടിച്ചു ആ വലിയ മാഫിയ തടഞ്ഞു എന്ന് പറയുന്ന മറ്റൊരു സാധനമല്ല. അപ്പോ ആ കച്ചവടത്തിനകത്ത് പങ്കാളിയാവുന്നുണ്ട് പിന്നീട്, മനസ്സിലായി? ഇത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും ക്രൈമിൽ പാർട്ട്ണറാണ് ആ പറയുന്ന വ്യക്തി. ഇപ്പൊ ആരോണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല, കാരണം അവിടെ പാർട്ട്ണർ ഇൻ ക്രൈം അയാൾ കുറെ നാള് അവിടെ ആ രീതിക്ക് ഇടപെടുന്നുണ്ട്, മനസ്സിലായോ? പലതും അറിയുമ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല, പക്ഷെ തന്റെ നേരെ എന്തോ വന്നപ്പോൾ പിന്നീട് അങ്ങനെയൊക്കെ. അപ്പൊ അതിന്റെ ആ ഒരു ഇതിന്റെ ഒരു മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഈ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കാനുള്ള എല്ലാ അവസരങ്ങളും വെച്ച് അങ്ങനൊന്നും പാടില്ല. അവിടെ നിന്ന് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റിയത് എന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഇവനെ തല്ലിക്കൊല്ലാം, ഈ പാമ്പിനെ നമുക്ക് ഇപ്പൊ അടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു വരുന്ന പോലെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു, മനസ്സിലായില്ലേ? ആ അത് അതാണ് നമ്മളിവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇവിടെ പെൺപിള്ളേർക്ക് പഠിക്കുന്നതോ അല്ല അവർ ശീലിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ 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 ഓരോരുത്തർ ആലോചിക്കും, നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ സഹോദരി ഇങ്ങനെ ചെയ്യും, അമ്മ ഇങ്ങനെ ചെയ്യും, നിന്റെ അമ്മ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ ചെയ്താൽ എന്ത് എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ആ രീതിക്കൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ പറയുന്നൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതൊന്നും അറിയാത്തവരായിട്ട് ആരുമില്ല, അറിയാത്ത പോലെ നടിക്കാനും പറ്റത്തില്ല ഇവിടെ. അത്രയ്ക്ക് ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആയിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ നടന്നും കഴിഞ്ഞു, ഇവർക്ക് അങ്ങനെയൊക്കെയാണ്. അത് ഇവിടെ മാത്രമല്ല, അപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞു തന്നിടത്ത് നിന്ന് ഇച്ചിരി ബ്രേക്ക് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ തള്ളിക്കയറി ഒരാൾ പോവാം, നല്ല കഴിവുള്ള ഒരാൾ അപ്പുറത്തു ഡാൻസ് കളിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഠിക്കാനാണെങ്കിൽ അങ്ങനെ അവർ ഫസ്റ്റ് റാങ്കാരും സെക്കൻഡ് റാങ്കാരും വിട്ടേക്ക്, അവരെയൊന്നും പിടിക്കാൻ കിട്ടത്തില്ല. അതുപോലെ കഴിവുള്ളവർ ചിലപ്പോൾ അങ്ങനെ എത്തിപ്പെടും. പക്ഷേ അത് പഠിക്കുന്ന ഏരിയയിൽ സ്പോർട്സിലൊക്കെ പല അഴിമതികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ കലാമേഖലയിൽ പൊതുവെ പലയിടത്തും പലതും നടക്കാറുണ്ട്. നെപ്പോട്ടിസം ഉണ്ട്, നമ്മൾ നെപ്പോട്ടിസത്തിനെതിരൊക്കെ പറയാം, ഓ അങ്ങനെ വരത്തില്ല, അവനങ്ങനെ ഇത് വേറൊരു നെപ്പോട്ടിസോ, മനസ്സിലായാലും പോട്ടിസം. അപ്പോൾ അത് കൊള്ളാലോ, ശരിയാക്കാതെ. അപ്പോൾ ഈ ബാക്കിയുള്ളവരുണ്ട്, ഇതിൽ പിന്തള്ളപ്പെട്ടവരുണ്ട്, മനസ്സിലായില്ലേ? പിന്തള്ളപ്പെട്ടവരുടെ കുറച്ച് കഷ്ടപ്പാടും വേദനയും അതുപോലെ തന്നെ പിന്നീട് അവരുടെ മുന്നോട്ടുള്ള അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെയും കൂടെ നോക്കേണ്ടി വരും. അവസരം നഷ്ടപ്പെട്ടതെങ്ങനെ? ചിലർ ഇവിടെ നമ്മളിപ്പോഴും റിസർവേഷൻ വേണ്ട അങ്ങനെയൊക്കെ പറയും, അല്ലെങ്കിൽ ഈ നെപ്പോട്ടിസത്തിനൊക്കെ ഭയങ്കര ഇതാണ്. നമ്മൾ ആരും വന്നു ബാബുടനാണോ, അയ്യോ സൂക്ഷിക്കണം ശിശി.